ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇല്ലാണ്ട് ഫലൂദ ഉണ്ടാക്കാൻ കയ്യോ പക്ഷേ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഒന്നും ഇല്ലാണ്ട് ഫലൂദ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ല പത്ത് മാങ്ങയാണ് അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ ഇങ്ങനെ തോലെല്ലാം കളഞ്ഞിട്ട് മിക്സിയിൽ ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തൊക്കെ എന്താക്കാം ആവശ്യത്തിന് നല്ല മധുരം ഇട്ട് കൊടുക്കുക അത്യാവശ്യം നല്ലോണം നല്ല മധുരം ഇട്ടണം കേട്ടോ നല്ല ശരിയാവുള്ളൂ അപ്പം ഇത് നല്ലോണം മധുരം ഇട്ടിട്ട് ഇതെന്താക്കണം അടിച്ചിട്ട് നല്ല പളുപ്പാക്കി എടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ ഇത് നല്ല പേസ്റ്റാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കണോ ഇതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് അവിടെ മാറ്റി വയ്ക്കുക കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഇത് നമ്മളില്ലേ ഫലുത സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് മതി അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടില്ല അപ്പം ബാക്കി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉള്ളിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പാല് ഫ്രീസ് ചെയ്തതാണ് കേട്ടോ കട്ടപ്പാൽ ആ കട്ടപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നല്ല കട്ടപ്പാൽ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ടത് നല്ലോണം അടിച്ചെടുക്കണം അപ്പം അതിന് മുന്നേ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക മധുരം എന്തായാലും വേണ്ടേ മധുരം അല്ലാണ്ട് എന്ത് വലുതായിരുന്നു അപ്പോൾ എന്താക്കാം നല്ല മധുരം ഇട്ട് കൊടുക്കുക മധുരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രീം ഓലെ ആയിട്ടില്ലേ നല്ല ക്രീം ഓലെ ആയി ഇനി ഇതുണ്ടല്ല ഫ്രീസറിലാണ് വെക്കുക ഇത് നമ്മൾ ബാക്കിയുള്ള സംഭവമെല്ലാം റെഡി ആകുന്നവരെ ഫ്രീസറിൽ വെക്കുക അപ്പോൾ അതാണ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ബാക്കി പണിയെല്ലാം നോക്കുന്നുണ്ട് അടുത്തന്ന് വെച്ചീനെ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ആക്കി വെക്കണ്ടേ ഫർമുതൊക്കെ ഫ്രൂട്ട്സ് വേണ്ടേ അപ്പോൾ ഞാൻ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ പഴമില്ല പോകുമ്പഴും അത് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആപ്പിളും അപ്പോൾ ഇത് മൂന്നാമതാണ് ഞാൻ എടുത്തിന് നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അതിലിട്ട് കൊടുക്കുക പപ്പായ ഇട്ട് കൊടുക്കുക പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കുക മധുരമുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക എന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇനി ഇനി മധുരത്തിന് മധുരത്തിന് പൻസാരമല്ലേ കണ്ടൻസ്ഡ് മിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാര എല്ലാം ഇത് നല്ലോണം ഒന്ന് പിടിക്കണം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം അപ്പോൾ നമ്മൾ ഫലൂ ഇതാക്കുമ്പോൾ ഉണ്ടല്ല അതിൻ്റെ അകത്ത് ആക്കുന്ന സാധനം എല്ലാം നല്ല തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ആദ്യം അപ്പോൾ ഇത് ഞാൻ നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഇവിടെ റെഡിയായി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സേമിയം വേണം അതിൻ്റെ അകത്തേക്ക് സേമിയം വേവിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് പാൽ എടുത്തിട്ട് പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാല് സേമിയം വേവിച്ചിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പഞ്ചസാരയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പാൽ ചൂടാക്കിയിട്ട് ഇങ്ങനെ സേമിയം ഇങ്ങനെ വലുതായിട്ടാണ് കേട്ടോ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ സേമിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇടേണ്ട ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര അല്ലെങ്കിൽ ഇത് വേവാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പഞ്ചസാര കൊടുക്കാം അപ്പോൾ നല്ല ഒന്ന് വേവിച്ചിട്ടുള്ള എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെന്ത് ഇനി പനസാരം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടെടുക്കണം എന്നാലേ ആ ഒരു മധുരം ഒരു ബാലൻസ് ആയി കിട്ടും ഉപ്പും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് അത്യാവശ്യം ഒന്ന് വറ്റിച്ച് നല്ല കട്ടിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല കട്ടിയാകും ഒരു പരുവത്തിൽ മതി അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് വെക്കുമ്പോൾ പിന്നെ കട്ടപ്പുട്ടാലായിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ എരുപരുവത്തിൽ തന്നെ മതി ഇള ഇറക്കി വെക്കാം എന്നിട്ട് ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫലൂദ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫലൂദിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനത്തൊന്ന് മുൻജായി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ കുറച്ച് ഗ്രീൻ കളർ ആയി കൊടുക്കുന്നത് കേട്ടോ ഇതാക്കി കൊടുക്കൊന്നും വേണ്ട ഞാൻ പിന്നെ ഒരു കാണും ഫോട്ടോയിൽ എടുക്കുമ്പോൾ ഒരു മുഞ്ചിന് വേണ്ടിയിട്ടാക്കുന്നതേ ഉള്ളൂ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വെറുതെ ഇങ്ങനെ ഒരു മുഞ്ചിനെ കാണാം ഫോട്ടോയിൽ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് ഞാനെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കിത് വെച്ച് കൊടുക്കേണ്ട നമ്മൾ മാങ്ങയും പാലും കൂടി അടിച്ചിട്ടില്ല നല്ല ക്രീം പോലെ അപ്പോൾ ഇതാദ്യം നമ്മൾ ഐസ്ക്രീമിന് പകരം ഇട്ട് കൊടുക്കുന്ന സംഭവം ആട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടില്ല ഇനി മാങ്ങ മാങ്ങ വേറെ തന്നെ എടുത്ത് വെച്ചിട്ടില്ലേ മാങ്ങയും വാങ്ങിയ ഇട്ടിട്ട് അടിച്ചത് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫലൂത് ആക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവുകയാണെന്ന് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തണുപ്പ് ചിട്ടെടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അതാദ്യം അപ്പോൾ കുറ ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കാൻ ഒന്നും വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ വന്നു വെട്ടാം അപ്പം നിങ്ങളെ ഗ്ലാസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫലൂത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ചെറിയ ഗ്ലാസ് ആണ് അപ്പം ഞാൻ ഒറ്റ സെറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ മാങ്ങിട്ട് കൊടുക്കുക അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഫ്രൂട്ട്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെല്ലാം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പഞ്ചാരെല്ലാം നല്ലോണം അലിഞ്ഞിട്ട് മധുരമെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട്സ് അടുത്തത് ഇന്നമേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എത്ര ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ അത്രയാണെന്നു വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ ഫ്രൂട്ട്സും കൂടി കൊടുക്കുക ഇനി ഇന്ന മേലെ ഇട്ട് കൊടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്ഗസ്സാണ് കസ്ഗസ് ഞാ കുറച്ച് വെള്ളത്തിൽ പുതിർത്തിയിട്ട് നല്ല ബോബ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക അപ്പോൾ കസ്ഗസ് ഞാൻ ഒരു സ്പൂൺ ഒരു വലിയ സ്പൂണിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം പിന്നെ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെയാണ് ഇങ്ങനെയല്ല ഇത്രയാണ് ഇട്ടുകൊടുക്കേണ്ടതെന്നല്ലോ ഇതിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ അവളെ സേവിയും സേവിയും ഉപയോഗിച്ചിട്ടുണ്ട് അതിനല്ലോ അപ്പോൾ അത് സേമിയ അത് വേവിച്ചത് ഇതിന് മേലെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടി ആയിട്ടുണ്ടായിരുന്നു പ്രശ്നമില്ല ഇത് ലൂസ് ആയിക്കോളും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം സേമിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി മേലെ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നട്ട്സ് ഞാൻ ക്യാഷ് ആണ് ഇട്ട് കൊടുക്കുന്നത് തിങ്കൾക്ക് എന്താണ് നട്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ മാങ്ങ അടിച്ചു വെച്ചിട്ടില്ല മാങ്ങ മാത്രം മാങ്ങ മാംഗോ പളുപ്പ് അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക മേലെ കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഫൈനലി നമുക്ക് നമ്മൾ ആ മാങ്കോ ക്രീം മാംഗോവും പാലും മാങ്കോവും കൂടി അടിച്ച ആ ഒരു ക്രീം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ട നല്ല ഐസ് ക്രീം പോലെ ഇല്ലേ നമ്മളിത് ഇതിൻ്റെ മേലെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഞാൻ ഒരു കാഷ്യം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാഷ്യം പിന്നെ കുറച്ച് റെഡ് കളറും കുറച്ച് ഗ്രീൻ കളറും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്കോ ഫലൂദയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐസ്ക്രീം ഇല്ലാത്ത ഫലൂദ അപ്പോൾ ഐസ്ക്രീം ഇല്ലാണ്ടും നമുക്ക് ഫലൂദ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റ് ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല്ലാത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം സ്ലാമുലക്കും